മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം വലിയ വിവാദം കേരളത്തിൽ സൃഷ്ടിക്കുകയും അതിന്റെ ഫലമായി തിരുത്തുകൾ കൊടുക്കുകയും ചെയ്തിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കൂടിയായ പി എം മനോജാണ് ഇത് സംബന്ധിച്ച തിരുത്ത് ഹിന്ദു പത്രത്തിന് കൊടുത്തിട്ടുള്ളത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഹിന്ദു പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കൊടുക്കൂ എന്നതാണ്. തഞ്ചാവൂർകാർ പറയുന്ന ഒരു തമാശയുണ്ട്, ഒരാളുടെ മരണവാർത്ത ഹിന്ദു പത്രത്തിൽ വന്നാൽ ഉറപ്പാണ് തലേ ദിവസം അവർ ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ളതിനേക്കാൾ ഉറപ്പാണ് എന്നാണ്. കാരണം ഹിന്ദു അങ്ങനെയാണ്. ഇവിടെ അതുപോലെ ഒരു പത്രം ദില്ലിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ച് നടത്തിയ 30 മിനിറ്റ് നേരത്തെ ഒരു അഭിമുഖം, അതിൽ വിവാദമായ പരാമർശം ഇതാണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 150 കോടി രൂപയുടെ സ്വർണം ഹവാല ഇടപാടുകൾ നടക്കുന്നുവെന്നും ആ പണത്തിൽ നല്ലൊരു പങ്ക് തീവ്രവാദ പ്രവർത്തനത്തിനാണ് പോകുന്നതെന്നും പറയുന്ന ആ ഭാഗമാണ് വിവാദമായത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം സ്വാഭാവികമായി ഉയർന്നു. മുമ്പ് വി എസ് അച്യുതാനന്ദൻ മലപ്പുറംകാരെ പറ്റി നടത്തിയ ഒരു വിവാദ പ്രസ്താവന പിന്നീട് വലിയ വാർത്തയായി വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹിന്ദു പത്രം നൽകിയ വിശദീകരണം കൃത്യമാണ്. ഈ അഭിമുഖം തീരുമാനിച്ചത് കൈസൻ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയാണ്, ഒരു പബ്ലിക് റിലേഷൻസ്. അവർ പറഞ്ഞതനുസരിച്ചാണ് അഭിമുഖം നടത്തിയത്. അത് തന്നെ ഒരു പ്രശ്നമുണ്ട്. കൈസൻ എന്ന PR ഏജൻസിയുടെ രാഷ്ട്രീയം എന്താണ്, അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെ കാണുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലെ ഇത്രത്തോളം രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ, ഒരുപക്ഷെ ഭരണപരമായ കാര്യങ്ങൾ ശരിയാവും, രാഷ്ട്രീയമായി വരുമ്പോൾ അങ്ങനെ ഒരു ഏജൻസി എങ്ങനെയാണ് അതിൽ ഇടപെടുന്നത് എന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ പറയുന്നത് അഭിമുഖത്തിന്റെ ഭാഗമായല്ല, അതിനു മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ ചേർത്തത് എന്നാണ് ഹിന്ദു പത്രം പറയുന്നത്. അവർ ശരിയായിരിക്കും എന്നുണ പറയാൻ യാതൊരു സാധ്യതയും. അങ്ങനെ വരുമ്പോൾ ഈ അഭിമുഖത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ കൂടി ചേർക്കണമെന്ന് എന്തുകൊണ്ടാണ് കൈസൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏൽപ്പിച്ച സർക്കാരിന്റെ പണം മുടക്കുന്ന, ഞാൻ അതും പറയണം, മുഖ്യമന്ത്രി മാത്രമല്ല സർക്കാർ പണം മുടക്കുന്ന കൈസൻ എന്ന ഏജൻസി പറഞ്ഞത് എന്തിന്? അവരുടെ താല്പര്യം എന്താണ്? അത് വേറെ അന്വേഷിക്കേണ്ട കാര്യം. ഏതായാലും തൽക്കാലം രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞതല്ല എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ദില്ലിയിലെ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയില്ല. ആ ധാരണ വരുമ്പോഴാണ് കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുക. അതിലദ്ദേഹം മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടോ, മലബാർ എന്ന് പറഞ്ഞിട്ടുണ്ടോ, കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടോ, തീവ്രവാദി ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്താണെന്ന് നമുക്ക് അറിയില്ല. അതറിഞ്ഞാലേ അതിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടും. ഏതായാലും അത് കേരളത്തിൽ വലിയ വാർത്തയായി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഏറ്റവും കൂടുതൽ സഹായിച്ചത് സംഘപരിവാറിനെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സംഘപരിവാറുകാർ കുറെ കാലമായി കേരളത്തിൽ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മലപ്പുറം എന്നാൽ പാകിസ്ഥാനാണ്, അവിടെ കള്ളക്കടത്താണ്, അവിടെ തീവ്രവാദ പ്രവർത്തനമാണ്, കാരണം അവിടെ ബഹുഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളാണ്. ഈ പ്രചരണത്തിന് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം ആക്കം കൂട്ടി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ തിരുത്തുന്നു തിരുത്താതിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്. തീർച്ചയായും ഇങ്ങനെ അഭിമുഖം കൊടുക്കുമ്പോൾ, ഒരു PR ഏജൻസി വഴിയാണ് നമ്മൾ അഭിമുഖം കൊടുക്കുന്നതെങ്കിൽ, അതിന്റെ ഡ്രാഫ്റ്റ് വായിക്കാൻ മുഖ്യമന്ത്രിക്ക് കുറേ സ്റ്റാഫ് ഉണ്ടല്ലോ, പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, പ്രസ് സെക്രട്ടറി ഉണ്ട്, പിന്നെ വീണ്ടും വേറൊരു പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മയുണ്ട്, PM മനോജ് ഉണ്ട്, നിരവധി ആളുകൾ. ഇവരാരെങ്കിലും ഒന്ന് കാണിച്ചിട്ടില്ലേ പത്രം കൊടുക്കാവൂ? എന്തുകൊണ്ടല്ലാതെ കൊടുത്തത്? അങ്ങനെ വരുമ്പോൾ ആരൊക്കെയോ മുഖ്യമന്ത്രിയെ കളിപ്പിക്കുകയാണോ, അത് മുഖ്യമന്ത്രി ജനങ്ങളെ കളിപ്പിക്കുകയാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് പ്രസക്തമാകുന്നത് അൻവറിന്റെ വെല്ലുവിളികളുമായി ബന്ധപ്പെട്ടാണ്. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ, അൻവറിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം, കള്ളക്കടത്തുകാർക്കും മറ്റാളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് അൻവർ എതിരെ വന്നതെന്നാണ്. ഇത് നമ്മളൊക്കെ കേട്ടതാണ്, ഇതാരും പറഞ്ഞതല്ല. കള്ളക്കടത്തുകാർക്കും സ്വർണം തട്ടിപ്പുകാർക്കും ഹവാലക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് അൻവർ ഈ വാദങ്ങൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ തനിക്കെതിരെ വരുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അൻവർ കള്ളക്കടത്തുകാരനും അല്ലെങ്കിൽ ഹവാലക്കാരനും അല്ലെങ്കിൽ സ്വർണം തട്ടിപ്പുകാരനോ കള്ളക്കടത്ത് എന്തായാലും
ആണ് എന്നൊരു സൂചന അതിലുണ്ട്, അല്ലെങ്കിൽ അൻവർ അവരെ സഹായിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നത് എന്തിന് എന്ന ചോദ്യമുണ്ട്. അൻവറിനെ എന്തിനാ അതിൽ കൂടെ നിർത്തിയത്, ഇത്രയും കാലം അൻവറിനെ എങ്ങനെ കൂടെ നിർത്തി എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയമാണ്, അത് അവിടെ നിൽക്കേണ്ട. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വലിയ തോതിൽ വിവാദമാവുകയും അതിനി എങ്ങനെ തിരുത്തിയാലും തിരുത്തപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരുപാട് ഡാമേജ് ഓൾറെഡി ഡൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓൾറെഡി ഡൺ ആണ്, സംഭവിച്ചു കഴിഞ്ഞതാണ്. മുഖ്യമന്ത്രി തിരുത്തട്ടെ, ഇനി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസികളും ഔദ്യോഗിക പി ആർ ഏജൻസികളും അനൗദ്യോഗിക പി ആർ ഏജൻസികളും ഉണ്ടല്ലോ മുഖ്യമന്ത്രി, അവരൊക്കെ കൂടി തിരുത്തട്ടെ. തിരുത്തിയ ആളുകൾക്ക് എങ്ങനെ ബോധ്യം വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെതിരെ സി പി എം പ്രയോഗിക്കാൻ പോകുന്ന ആയുധം വർഗീയതയാണ് എന്ന് തന്നെയാണ്. വർഗീയതയാണ് അൻവറിന്റെ പിന്നിലുള്ളത് എന്ന് സ്ഥാപിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടുമോ എന്നൊരു തോന്നൽ സി പി എമ്മിനകത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടുകൂടിയാവാം ഇങ്ങനെ ഒരു പടക്കം പൊട്ടിച്ചിട്ടിട്ട് പിന്നെ വേറെ വഴിക്ക് അതിനെ എന്താ പറയുക നിഷേധിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഭാവി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ, എന്ത് പ്രത്യാഘാതങ്ങളാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്.